നിങ്ങളതിന്റെ രൂപം പരിശോധിച്ച് നോക്കിയിട്ടില്ലേ? നമ്മൾ തശഹൂർ നിർവഹിക്കുമ്പോ എല്ലാ ആൾക്കാർക്കും വേണ്ടി രക്ഷക്ക് വേണ്ടി തേടുന്നുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി രക്ഷക്ക് വേണ്ടി തേടുന്നില്ലല്ലോ. നിങ്ങൾ നോക്കൂ, അത്തഹിയ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, കുന്ന നസല്ലി ഖൽഫ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനഖൂലു അസ്സലാമു അലല്ലാഹ് فقال النبي صلى الله عليه وسلم ان الله هو السلام ولكن قولوا التحيات لله والصلوات والطيبات السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله തഹിയാത്തിന്റെ വേറൊരു രൂപമാണത്. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് തഹിയാത്ത്. തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തുൽ ഇല്ലാഹു വേറൊരു മോഡലാണ്. അതിന്റെ അവസാന ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആണ്. ഇത് അത്തഹിയാത്തുൽ ഇല്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു. അതിന്റെ അവസാന ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. രണ്ടും റസൂലിനെ ചൊല്ലിയതാണ്, രണ്ടും നമ്മൾക്കറിയണം. മാറി മാറിയും ചൊല്ലണം. നമ്മുടെ വകയായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചു ഒറ്റയടിക്ക് പാസാക്കാനും പാടില്ല. ഓരോ സമയത്ത് പ്രവാചകൻ വ്യത്യസ്ത രീതിയിൽ ചൊല്ലിയത് നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ ചൊല്ലുക, സാദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ ഇവിടെ വിഷയം എന്താണ്? സഹാബിമാര് പറയാണ്, ഞങ്ങൾ ഈ തുടക്കത്തിൽ ആദ്യ കാലത്ത് ഈ നിയമം ഞങ്ങൾക്ക് റസൂല് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ അത്തഹിയാത്തുല്ലും അസ്സലാമു അലല്ലാഹ് എന്ന് അറിയലുണ്ട്. ആ അല്ലാഹുടെ പേരിലും സലാം ഉണ്ടാവട്ടെ. സലാം പറയാം, അള്ളാഹുക്കൊരു സലാം, അള്ളാഹുവിനൊരു സലാം പറയുന്ന പരിപാടി ഞങ്ങൾ നിസ്കാരത്തിലുണ്ടായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹ്ക്ക് എന്തിനാണോ നമ്മുടെ സലാം, ഇന്നല്ലാഹു ഹുവ സലാം, അല്ലാഹ് തന്നെയും സലാം അല്ലയോ, അല്ലാഹു തന്നെയാണ് രക്ഷ. അതുകൊണ്ട് നിങ്ങൾ അത്തഹിയാത്തു ചൊല്ലുമ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു. അല്ലാഹു കഴിച്ചാൽ പിന്നെ മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠനായി കരുതുന്നത് അല്ലാഹുവിന്റെ റസൂലാണല്ലോ. ആ റസൂലിനും അല്ലാഹുവിന്റെ രക്ഷ കിട്ടിയേ മതിയാകൂ. അതുകൊണ്ട് അവിടം മുതൽക്ക് തുടങ്ങിക്കോ, അല്ലാഹു ഒഴികെ സർവര എല്ലാ ആളുകൾക്കും അല്ലാഹുവിങ്കിൽ നിന്ന് രക്ഷ ആവശ്യമാണ്. അതുകൊണ്ട് തേടിക്കോ, റസൂലുള്ളാഹിക്ക് വേണ്ടി രക്ഷക്ക് തേടിക്കോ. അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ആദ്യം റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്തു, പിന്നെ നമ്മൾ പറയുന്നത് എന്താ, നമ്മൾക്കും വേണ്ടേ, അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ രക്ഷയുണ്ടാകണേ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ സർവാടിമകൾക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നുണ്ട്. നമ്മളറിയുന്നില്ല, നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത്തഹിയാത്തിനാണ്ട് ഇരിക്കലും അത്തഹിയാത്തു തുടങ്ങലും മസീദ് ദജ്ജാലിൽ സ്റ്റോപ്പ് ചെയ്യലും സലാം വലത്തോട്ട് ഇടത്തോട്ട് നീക്കലും ഇഴിഞ്ഞു ഓടലും. നമ്മളെ ഒരുപാട് കഴിഞ്ഞു, നമ്മളതിന്റെ ആശയം അറിഞ്ഞില്ല, എന്താ പറഞ്ഞൊന്നും തിരിഞ്ഞില്ല. പലപ്പോഴും ഇമാമ് മുമ്പിൽ ഉണ്ടാവുകൊണ്ട് വലിയ സൗകര്യമാണ്, കാര്യമായിട്ടൊന്നും ആലോചിക്കാനില്ല. മൂപ്പരത്തോട് സലാം കൂട്ടുമ്പോൾ നമ്മളും വീട്ടിലാണ്. എന്തായാലും അങ്ങനെ പോരാനായി ഞാൻ വിശദീകരിക്കുന്നത് എന്നോട് നിങ്ങളോടും പറയണം, നമ്മൾ ഈ ആശയമൊക്കെ അറിഞ്ഞിട്ടൊന്ന് പറയണം. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് മാത്രമാണ് ഇവിടെ സലാം ആവശ്യമില്ലാത്തവരെ എല്ലാവർക്കും പറയണം. ലോകം കണ്ട ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും നാം സലാം പറയണം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. യാ അയ്യുഹല്ലദീൻ ആമനു, വിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങൾ ആ പ്രവാചകന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ, വസല്ലിമു തസ്ലീമാ, നിങ്ങൾ സലാമും പറയണേ. സലാം പറയുന്ന പ്രാർത്ഥനയാണത്, പ്രാർത്ഥനയാണ്. നബി അങ്ങക്ക് രക്ഷ ഉണ്ടാവട്ടെ, സാധാരണ നമ്മൾ പറയുന്നൊരു പ്രാർത്ഥനയാണത്. അപ്പോ സലാം എന്ന് പറയുന്ന ആ പ്രയോഗം അത് അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്താ, ഇന്നല്ലാഹ ഖരിഉ ഖദീജത്തസ്സലാം, അല്ലാഹ് ഖദീജക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ വിവരം ഒന്ന് അറിയിക്കണം. ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറയാണ്, അല്ലാഹുടെ സലാം ഉണ്ട് ഖദീജ ബീവിക്ക്, നോക്കണം, വാനലോകത്തിന്റെ ആകാശത്തിന്റെയും മുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ രാജാതിരാജനായ റബ്ബിന്റെ സലാം കിട്ടിയ മഹദിയാണ് ഖദീജത്തുൽ കുബ്ര. ഖദീജത്ത് റളിയല്ലാഹു തആലയോട് സലാം പറയാൻ റബ്ബ് പറഞ്ഞയച്ചിരിക്കുന്നു, ജിബ്രീലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വിവരം റസൂലുള്ള ജിബ്രീലിന്റെ വാക്ക് കേട്ടപ്പോ
ആ ഖദീജത്ത് റളിയല്ലാഹു തആലയുടെ സമീപത്ത് വന്ന് ചെന്നപ്പോ മഹദിയായ ഖദീജ ബീവി സലാം മടക്കിയത് കേൾക്കണോ? ഖാലത്തി ഇന്നല്ലാഹു വസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക യാ റസൂലല്ലാഹ അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഉണ്ടോ അവരുടെ വിജ്ഞാനത്തിന്റെ പവർ? അവരൊരിക്കലും സലാം കിട്ടുമെന്ന അല്ല സലാം പറഞ്ഞിരിക്കുന്നു പറഞ്ഞാ അന്നാ വാലൈക്കും സലാം പഠിച്ചവനെ അങ്ങോട്ട് ഒരു സലാം അവര് പറഞ്ഞില്ല. അവരെന്താ പറഞ്ഞത്? വളരെ കൃത്യമായിട്ടാ പറഞ്ഞത് ഇന്നല്ലാഹു വസ്സലാം. അള്ളാഹിന്റെ മറുപടി ആവശ്യമല്ല, അള്ളാഹു സലാമാണ്. പിന്നെയോ ഇതന്നെ അറിയിക്കാൻ പറഞ്ഞൊരാളില്ലേ, വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീലിനല്ലാടെ രക്ഷ വേണം, ജിബ്രീലിനും സലാം. ഇതെന്നെ ഏൽപ്പിച്ചിട്ടത് അത് ഏൽപ്പിക്കപ്പെട്ട കാര്യം എനിക്കറിയിച്ചത് നബിയെ അങ്ങയല്ലയോ. അതുകൊണ്ട് വഅലൈക്കയാ റസൂലല്ലാ അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പണ്ഡിതന്മാര് പറയുന്നത് നോക്കൂ, ഈ ചരിത്രത്തിൽ മഹദിയുടെ അറിവിന്റെ അപാരതക്ക് തെളിവുണ്ട്. കാരണം അവർ ഒരിക്കലും റബ്ബിന് സലാം പറയാൻ വഅലൈഹിസ്സലാം എന്ന് പറഞ്ഞില്ല, അള്ളാഹ്ക്കു അങ്ങോട്ടും സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. അത് അവരുടെ മഹത്വമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇതിൽ വേറൊരു കാര്യം പഠിക്കണം. ഒരാൾ നമുക്ക് സലാം പറഞ്ഞാൽ നമ്മള് സാധാരണ എന്താ പറയല്, ആ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാം സലാം പറഞ്ഞിട്ടുണ്ട് എന്നാ പറയാം. അപ്പൊ നമ്മള് ഹേ സലാം പറഞ്ഞില്ലേ, ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ മുണ്ടാതൊക്കെ നമ്മള്, അല്ല നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാം വലൈക്കും, ആഹ് പറഞ്ഞോ എന്താ മൂപ്പരാസ്ഥാനം, അങ്ങനെയല്ല പറയേണ്ടത്. ഇതാ നിങ്ങൾക്ക് അസ്സലാം സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആൾക്കും കൊടുക്കണം, അപ്പുറത്തുള്ള ആൾക്കും കൊടുക്കണം. വഅലൈക വഅലൈഹിസ്സലാം, ആ സലാം എന്നറിയിച്ച താങ്കൾക്കും അത് പറഞ്ഞേച്ച മഹാനായ വ്യക്തിത്വത്തിനും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വഅലൈക വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാ ഖദീജ ബീവി പഠിപ്പിച്ചതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തില്ലേ, അതാണ് സലാം കിട്ടിയാൽ അല്ലാതെ മിണ്ടാതെ കൊടുക്കണം. ആ അങ്ങോട്ടും സലാം ഉണ്ട് എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഉണ്ട്, എന്താ അങ്ങോട്ടും ഉണ്ട്, അതല്ല മാന്യത, അതല്ല ഇസ്ലാമികമായ സമ്പ്രദായം. അപ്പോ പടച്ച തമ്പുരാന്റെ മാത്രം ആ നിലക്കുള്ള പ്രത്യേകതയാണത്. അല്ലാഹു സുബ്ഹാനഹു വതആലാക്കിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് രക്ഷ ആവശ്യമില്ലാത്ത വേറുള്ള ഒരൊക്കത. അതാ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ നമ്മൾ പറയുന്നത്, അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാദൽ ജലാലി വല്ലിക്രാം. അല്ലാഹുവേ അൻതസ്സലാം നീയാണ് രക്ഷ, ഒമിൻകസലാം നിന്നിൽ നിന്ന് മാത്രമാണ് രക്ഷ, നിന്നിൽ നിന്ന് മാത്രമാണ് രക്ഷ, നീയാണ് രക്ഷ. മറ്റൊരാൾക്ക് എന്നെ ആത്യന്തികമായി രക്ഷപ്പെടുത്താൻ കഴിയുള്ളവനല്ല, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് ഞാൻ രക്ഷ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ലോകത്തെല്ലാരും അബ്ദുസലാമാണ്, സലാം അല്ല മാത്രമേ ഉള്ളൂ, സലാം അല്ല മാത്രമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പവറാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ ആ സമാധാനം എല്ലാവർക്കും അവൻ സമാധാനം രക്ഷ നൽകുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞു, എന്റെ ആ നാമത്തിന്റെ ആശയം നിങ്ങൾ, രക്ഷയുടേതായ സുവിശേഷം നിങ്ങൾ കാണുന്നവരോടൊക്കെ പറഞ്ഞോ. സലാമുൻ അലാമൻ അറഫ്താവമല്ലം തഅരിഫ്, പരിചയമുള്ളവനോടും ഇല്ലാത്തവനോടൊക്കെ നീ പറഞ്ഞോ. എന്താ അതിന്റെ പോരിശ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തദ്ഖുലൂൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ, വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളും ആവുകയില്ല, ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹം വെക്കുന്നത് വരെ, അവലാ ദുല്ലുക്കും അലാ ശൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, ഇതാ ഫഅൽതുമുഹു, നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ, തഹാബബത്തും നിങ്ങൾക്ക് തമ്മിൽ വലിയ സ്നേഹമുണ്ടാകും, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ, സലാം പ്രചരിപ്പിക്കണം എന്നാണ്. സലാം പ്രചരിപ്പിക്കുക, സലാം ധാര നിർഭാരം പിശിക്കില്ലാതെ സലാം പറയുക, അസ്സലാമു അലൈക്കും, അത് ശാന്തി സമാധാനം അല്ലാണ്ട് എടുക്കുന്ന എനിക്ക് ശാന്തി ഉണ്ടാവട്ടെ. ഈ ലോകം കൊതിക്കുകയാണ് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി. അതുകൊണ്ട് ആരോടും ഏത് മൂടില്ലാത്ത മനുഷ്യനോടും ഏത് സമയത്തും കയറി ചെന്ന് അടിച്ചു പറയാവുന്ന ഒരു സാധന അസ്സലാമു അലൈക്കും പറയാമത്തുള്ള. വേറുള്ള അഭിവാദ്യ വചനങ്ങൾ പറയാൻ പറ്റുമോ? ഒരുത്തൻ രാവിലെ തന്നെ വളരെ വിഷമിച്ചവന്റെ കാശൊക്കെ പോയിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു ഭാഗത്ത് തലയും തൂക്കിയിട്ടിട്ട്, അപ്പൊ അവനോട് പറയാം, ഗുഡ് മോർണിംഗ്, നല്ല മോർണിംഗ് അവന് അല്ലേ, അവനിപ്പോ നല്ല മോർണിംഗിലാ അല്ലേ, നല്ല മൂഡിലല്ലേ, എന്നെ മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കിയാ ശാന്തി ഉണ്ടാവട്ടോ, രക്ഷ ഉണ്ടാവട്ടെ. ഓ എവിടെയും പറഞ്ഞൂടെ, മരിച്ച വീട്ടിൽ കയറി ചെന്നിട്ടും പറയാം, എവിടെയും പറയാം അസ്സലാമു അലൈക്കും, ഏത് സമയം നോക്കേണ്ടതില്ല. മറ്റത് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഒക്കെ പലതും പല അവസരങ്ങളിൽ ഇവന്റെ നൈറ്റ് നല്ലതാണോ അല്ല ആരാവ് തീരുമാനിക്കാൻ, മറിച്ച് അസ്സലാമു അലൈക്കും റബ്ബ്, അവന്റെ ശാന്തി അവന്റെ സമാധാനം
ഇതാ നിങ്ങളിലുണ്ടാകട്ടെ എന്ന ആ ശക്തമായ പടച്ചതമ്പുരാന്റെ ആ സലാമിലുള്ള അവന്റെ സുരക്ഷിതത്വത്തിലുള്ള അവനിൽ നിന്നുള്ള രക്ഷയെ മോഹിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആശംസിച്ചുകൊണ്ട് അവനെ അത് പ്രാർത്ഥിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഈ അസ്സലാം എന്ന ഈ നാമം, ആ നാമം ഉൾക്കൊള്ളുന്ന ആശയം കൂടിയാണ് സുഹൃത്തുക്കളെ നാം നമ്മുടെ സലാമിലൂടെ അഭിവാദ്യ പ്രകടനത്തിലൂടെ വിവാദനങ്ങളിലൂടെ നാം ഉറക്കി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്ന് അൽ മലിക്, അൽ മാലിക്, അൽ മലീക്ക്, അതുപോലെ തന്നെ അൽ ഖുദ്ദൂസ്, അതുപോലെ തന്നെ അസ്സലാം. ഇനി ഇൻഷാ അല്ലാ ബാക്കിയുള്ള നാമങ്ങൾ ഇനിയും നമുക്ക് സൗകര്യം പോലെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ അറിയുന്നതിലൂടെ അവനെ കൂടുതൽ അറിയാനും അവനെ സ്നേഹിക്കാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കാനും അവനെ ഭയപ്പെടാനും അവന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക് അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വ സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി നബിയ്യനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته
ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ